ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഷബൂസ് വേൾഡ്. ഞാൻ ഷബാന. അപ്പോൾ ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് കുർക്കുറയ്ക്കൊക്കെ പകരമായിട്ട് നമ്മൾ കടയിൽ പോയിട്ട് ഒന്നും വാങ്ങാൻ നിൽക്കണ്ട, വയറ് കേടാക്കാൻ നിൽക്കണ്ട. നമുക്ക് വീട്ടിൽ തന്നെ മക്രോണി യൂസ് ചെയ്ത് നല്ല അടിപൊളി സ്പൈസി ആൻഡ് ക്രഞ്ചി ആയിട്ടുള്ള കുർക്കുറ റെഡിയാക്കിയെടുക്കാം. ഏകദേശം കുർക്കുറേൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും കേട്ടോ ഇതിന്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു 2 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് വെള്ളം നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ്. നമുക്ക് മക്രോണി വേവിക്കാൻ ആവശ്യമായിട്ടാണ് കേട്ടോ. ഞാനിപ്പം 1 കപ്പ് മക്രോണി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഈ വെള്ളത്തിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ നോർമൽ പാസ്റ്റയൊക്കെ ഉണ്ടാക്കുമ്പം ചെയ്യാറില്ല, അതുപോലെ തന്നെയാണ് മക്രോണി വേവിച്ചെടുക്കുന്നത്. വേറെ വ്യത്യാസമൊന്നുമില്ല. ഇനി ഈ മക്രോണി വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. മക്രോണി വേവിക്കുമ്പോൾ അത്യാവശ്യത്തിന് വെള്ളം കുറച്ച് കൂടുതൽ തന്നെ ഒഴിക്കുക കേട്ടോ. അത് വെന്ത് വരുമ്പോൾ വെള്ളം കുറഞ്ഞു വരും. ഇപ്പം കണ്ടില്ലേ, ഈ ഒരു സ്റ്റേജൊക്കെ എത്തിയിട്ടുണ്ട്. മക്രോണി അത്യാവശ്യം ഒന്ന് കുക്കായിട്ടുണ്ട്. നല്ലോണം വെന്ത് ഉടയാനൊന്നും നിൽക്കണ്ട. അതിന് മുന്നായിട്ട് നമ്മൾ പാസ്റ്റയൊക്കെ തയ്യാറാക്കുമ്പോഴുള്ള ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി തന്നെ പാകമാകുമ്പോൾ എടുക്കാം. എനിക്കിപ്പോൾ ഇതിവിടെ ഏകദേശം ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റാം. ഇനി ഞാൻ ഈ വെന്ത് നമുക്ക് പാകമായിട്ട് കിട്ടിയിട്ടില്ല മക്രോണി ഒരു സ്ട്രെയിനറിലേക്ക് വെള്ളമൊക്കെ ഒന്ന് ഊറ്റാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്ത ഉടനെ തന്നെ നമ്മൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നല്ല തണുത്ത വെള്ളം ഒന്ന് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അത് മക്രോണി തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് വേറൊരു ബൗള് എടുക്കണം. ഇതിലേക്ക് ഒരു 2 ടൈപ്പ് പൊടികൾ മിക്സ് ചെയ്യാനായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും 2 ടേബിൾ സ്പൂൺ മൈദയും കൂടിയിട്ടാണ് എടുക്കുന്നത്. ഈ 1 കപ്പ് മക്രോണിക്ക് ഇത് കറക്റ്റ് അളവാണ് കേട്ടോ. 2 ടേബിൾ സ്പൂൺ മൈദ പ്ലസ് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ 2 പൊടികളും കൂടി നന്നായിട്ടൊന്ന് സ്പൂൺ യൂസ് ചെയ്ത് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ മക്രോണിയിലെ മുഴുവൻ വെള്ളവും ആറാനായിട്ട് വെക്കരുത് കേട്ടോ സ്ട്രെയിനറിൽ. അതിന് മുന്നായിട്ട് തന്നെ ഈ പൊടിയിലേക്ക് മക്രോണി ഇട്ട് കൊടുക്കണം. അതായത് മക്രോണിക്ക് ആ ചെറിയ നനവ് ഉണ്ടാവണം കേട്ടോ. എങ്കിൽ മാത്രമേ മക്രോണിയുടെ മുകളിൽ ഈ പൊടി നന്നായിട്ട് കോട്ട് ചെയ്ത് വരുള്ളൂ. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക കേട്ടോ. മക്രോണി നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഈ മക്രോണി ഓയിലിട്ടിട്ട് ഒന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ ഇത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഗ്യാസ് സ്റ്റൗവിലേക്ക് ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് ഞാനിവിടെ പാം ഓയിലാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് പാം ഓയിലോ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഏത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ അതിലേക്ക് നമ്മൾ ഈ കോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മക്രോണി ഇട്ട് കൊടുക്കുക. ആദ്യം ഒരു പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് ഒന്നിച്ചിട്ട് കൊടുക്കണ്ട. ഇനി ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കുക കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഫ്ലെയിം കുറച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാൽ മതി. ഇനി ഇതിൻ്റെ കളറ് ജസ്റ്റ് ഒന്ന് ചേഞ്ചായി വരണം. ഒരുപാട് ഡീപ്പ് കളറാവാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട കേട്ടോ. ഈ ഒരു സ്റ്റേജൊക്കെ എത്തുമ്പോൾ ഒരു ലൈറ്റ് ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ ഇതെടുക്കാം. എണ്ണയിൽ നിന്ന് കോരി മാറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം വെച്ചിട്ടുണ്ടെങ്കിൽ മക്രോണി കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. നമ്മൾ ഹൈ ഫ്ലെയിമിലും അല്ല വെക്കുന്നത്. അതുകൊണ്ട് ഇത് ഏകദേശം ഇതാ ഈ പിക്ചറിൽ കാണുന്ന ഒരു കളറിൽ വരുമ്പോൾ എടുക്കാം. അപ്പോൾ ഞാൻ മുഴുവൻ മക്രോണിയും നമ്മൾ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ മക്രോണി മൊത്തം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല ക്രിസ്പി ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. കുട്ടിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഇത്രയും ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, എരിവിന് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം കുറച്ച് സ്പൈസി ആയിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഇത്ര ചേർത്തിട്ടുണ്ട് മുളക് പൊടി. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കൊരു പുളിരസത്തിന് വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഒരു 1/2 ലെമണിൻ്റെ നീര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പുളി ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. ഈ ടൈമിൽ തന്നെ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചാറ്റ് മസാല മറക്കാതെ ചേർത്ത് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് ഈ ടൈമിൽ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ചെയ്യാം കേട്ടോ. ഈ എരിവും
മധുരമൊക്കെ ഒരുമിച്ച് ഇഷ്ടമുള്ളവരുണ്ടാവും. ഇഷ്ടമുള്ള പൊടികൾ നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിന് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പം കണ്ടില്ലേ നമ്മുടെ മുളക് പൊടിയെല്ലാം നന്നായിട്ട് മക്രോണിയിൽ പിടിച്ചിട്ടുണ്ട്. ഞാനിതിൽ കുറച്ചധികം മുളക് പൊടി ഇട്ടതുകൊണ്ട് തന്നെ മുളക് പൊടിൻ്റെ ആ ഒരു കുത്തുണ്ടാവും ചില സമയത്ത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പാൻ അടുപ്പത്തോട്ട് വെച്ച് കൊടുത്തിട്ട് ഈ നമ്മൾ ഫുള്ള് മസാലയിൽ കവർ ചെയ്ത മക്രോണി അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ആ മുളക് പൊടിയുടെ ആ കുത്തൽ മണമൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. എനിക്ക് ആ ഒരു കുത്തൽ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തെടുത്തോന്നേ ഉള്ളൂ. നിങ്ങൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പം എരിവ് ഇതൊക്കെ നോക്കിയിട്ട് യൂസ് ചെയ്യുക കേട്ടോ, ഇട്ട് കൊടുക്കുക മുളക് പൊടിയൊക്കെ. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ട് സ്പൈസി ആയിട്ടുള്ള മക്രോണി കുർക്കുറെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, കുട്ടികൾക്കൊക്കെ ആക്കി കൊടുക്കുക, ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ആ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്ത് വരുന്ന കുഞ്ഞു ബെല്ലൈക്കൺ കൂടി അമർത്തുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.